അസ്സലാമു അലൈക്കും. ഒരാൾ ഇങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുമോ? അഥവാ ഒരു കുഞ്ഞിനെ ചുംബിക്കുകയും ചുംബിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചുണ്ടിലോ മറ്റോ നനവുണ്ടായി, അത് നമ്മുടെ വായിലേക്ക് പോവുകയും ചെയ്താൽ ആ കാരണം കൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് കിതാബിൽ പറയുന്നത്. കുഞ്ഞുങ്ങളെ ചുംബിക്കുമ്പോഴും അതുപോലെ ബ്രഷ് ചെയ്യുമ്പോഴും നൂല് നോൽക്കുന്ന ആളുകൾ നൂലിനെ ഈമ്പുമ്പോഴും അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുനീര് ആ നൂലിലോ ബ്രഷിലോ കുഞ്ഞിൻ്റെ കവിളിലേക്കോ ഒക്കെയായി മാറി, രണ്ടാമത് അതിനെ വായിലേക്കിടുമ്പോൾ അതിലുള്ള നനവ് അവൻ്റെ തുപ്പുനീരാണെങ്കിൽ പോലും ആ തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. കാരണം വായയിൽ തുപ്പുനീര് വിഴുങ്ങുന്നതിനാണ് വിരോധം ഇല്ലാത്തത്. വായയുടെ ഉള്ളിൽ തന്നെയായി അവൻ നാവ് പുറത്തേക്ക് നീട്ടി, നാവിൻ്റെ തുമ്പിൽ തുപ്പുനീരുണ്ട്, എന്നിട്ട് ആ നാവിനെ ഉള്ളിലേക്ക് വലിച്ചു വിഴുങ്ങിയാൽ അത് വായയിൽ തന്നെയാണ് ആ നാവുള്ളത് എന്നതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയില്ല. അതേസമയം അവൻ്റെ ചുണ്ടിലൂടെ പുറത്തേക്ക് വരികയോ നൂലിലൂടെയോ ബ്രഷിലൂടെയോ പുറത്തേക്ക് വരികയോ ചെയ്തത് അവൻ ഒരു പ്രാവശ്യം പുറത്തേക്ക് കളഞ്ഞ തുപ്പുനീരാണ്. ആ തുപ്പുനീരിനെ രണ്ടാമതവൻ അകത്തേക്ക് എടുക്കുമ്പോഴാണ് നോമ്പ് മുറിയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷിൽ നമ്മുടെ തുപ്പുനീര് പുറത്തേക്ക് വന്നത് രണ്ടാമത് ആ ബ്രഷിനെ കുറച്ച് പുറത്തേക്ക് എടുത്തു വെച്ച് വീണ്ടും വായിലേക്ക് ഇടുമ്പോൾ ആ തുപ്പുനീരിനെ വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അത് തുപ്പുനീര് കൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നോമ്പ് മുറിയുന്നത് തുപ്പുനീര് പുറത്തേക്കെടുത്തിട്ടാണ്. അതേസമയം കഫം പുറത്തേക്കെടുത്താലും ഇല്ലെങ്കിലും അകത്തുനിന്ന് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. കഫം ഒരിക്കലും വിഴുങ്ങാൻ പാടില്ല. അവന് തുപ്പാൻ പാകത്തിൽ പുറത്തേക്ക് വന്നാൽ അതിനെ തുപ്പണം. തൊണ്ടയിലുണ്ടെങ്കിൽ കാറി തുപ്പാൻ കഴിയുന്നെങ്കിൽ അതിനെ പുറത്തേക്കെടുത്ത് തുപ്പണം. ആ കാറി തുപ്പുമ്പോൾ അതിൻ്റെ ഒരു കഷണം മറ്റോ ഉള്ളിലേക്ക് അറിയാതെ പോയാൽ അതിന് വിരോധമില്ല. അത് നിസ്കാരത്തിലാണെങ്കിൽ പോലും തൊണ്ടയിൽ കുരുങ്ങിയ കഫത്തിനെ പുറത്തേക്കെടുക്കാൻ വേണ്ടി ഹ എന്ന ശബ്ദമുണ്ടാക്കാൻ അനുവദിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ മറ്റു അക്ഷരങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ. അർത്ഥമുള്ള രണ്ടക്ഷരം പറഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിയുമെന്നാണ്. അർത്ഥമുള്ള ഒരക്ഷരമായാലും നോമ്പ് മുറിയുമെന്നാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കാനേ പാടില്ല. അർത്ഥമില്ലാത്ത രണ്ടക്ഷരം ഉച്ചരിച്ചാൽ നോമ്പ് നിസ്കാരം പാത്തിലാവും. അതേസമയം അക്ഷരം അർത്ഥമുള്ളതാണെങ്കിൽ ഒരക്ഷരം കൊണ്ടും നിസ്കാരം പാത്തിലാകുമെന്നാണ് നിയമം. നിസ്കാരത്തിൻ്റെ നിയമമാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോമ്പ് കാലത്ത് കഫം തുപ്പി പുറത്തേക്ക് കളയാൻ വേണ്ടി ഹ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം പറഞ്ഞു പോയാലും കുഴപ്പമില്ല. അത്രക്ക് ആ കഫം പുറത്ത് കളയാൻ നിഷ്കർഷിക്കുന്ന ഒരു കടുപ്പമാണ് അവിടെ കാണുന്നത്. അപ്പൊ അത് തുപ്പിക്കളയുക തന്നെ വേണമെന്നാണ് പറഞ്ഞത്. വെറ്റില തിന്നുന്ന ആളുകൾ അതിൻ്റെ നീര് വായയിലുണ്ടാവും. ആ നീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അതിനെ തുപ്പി തുപ്പി തുപ്പിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാക്കി മാറ്റി അവസാനം തുപ്പുന്നത് വെറും തുപ്പുനീരായാൽ പിന്നെ വിഴുങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ നിയമം ഊണ് പൊട്ടി അവൻ്റെ നൊണ്ണ് പൊട്ടിയിട്ട് ചോര വന്നിടത്ത് ആ നിയമം അല്ല. അവൻ തുപ്പിക്കഴിഞ്ഞ് ചോരയെല്ലാം പോയാലും പിന്നീട് ആ തുപ്പുനീര് വിഴുങ്ങണമെങ്കിൽ വായ കഴുകിയിട്ട് വേണം വിഴുങ്ങാൻ. അതിനു മുമ്പ് രക്തമില്ലെങ്കിലും വിഴുങ്ങാൻ പാടില്ല എന്നാണ്. അതേസമയം നിരന്തരമായി രക്തം വരികയാണ്, അവന് അത് സൂക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രയാസമാവുകയാണെങ്കിൽ അവിടെ വിഴുങ്ങുന്നതിന് വിരോധമില്ല, അഫുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ വായിലേക്കോ കാതിലേക്കോ ഒക്കെ പോകുന്ന രൂപത്തിൽ അവൻ്റെ വായയില് അല്ലെങ്കിൽ മൂക്കില് ചെവിയില് ഒക്കെ മരുന്ന് ഉറ്റിക്കാൻ പാടില്ല. കണ്ണിൽ മരുന്ന് ഉറ്റിക്കുന്നതിന് വിരോധമില്ല, പക്ഷെ കണ്ണിൽ ഉറ്റിക്കുമ്പോൾ തരിമൂക്കിലൂടെ മൂക്കിലൂടെയും വായിലൂടെ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെ തുപ്പിക്കളയണമെന്ന് മാത്രം. കണ്ണിൽ ഉറ്റിച്ചതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതേസമയം അതിൽ അത് കാരണമായി വായയിലൂടെ വരുന്ന ആ ഒരു കയ്പ ആ മരുന്നിന്റെ അംശം അതിനെ തുപ്പിക്കളഞ്ഞില്ലെങ്കിൽ അത് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഒരിക്കലും നോമ്പ് കാലത്ത് മുങ്ങിക്കുളിക്കാൻ പാടില്ല, കറാഹത്താണ്. കറാഹത്തായ സംഗതി ചെയ്തതുകൊണ്ട് മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഫർള് കുളിയാണെങ്കിൽ പോലും പെട്ടെന്ന് കാതിലേക്കോ അതുപോലെ വായയിലേക്കൊക്കെ വെള്ളം പോയാൽ നോമ്പ് മുറിയും. അതേസമയം ഒഴിച്ചു കുളിക്കുകയാണെങ്കിൽ ഫർള് കുളിയാണെങ്കിൽ പെട്ടെന്ന് അറിയാതെ കാതിലോ മറ്റേ കുറച്ച് വെള്ളം പോയാൽ
നോമ്പ് മുറിയുകയില്ല. അതിനാണ് സുബിഹിക്ക് മുമ്പേ കുളിക്കൽ സുന്നത്താണ് എന്ന് പറയാൻ കാരണം. അവന്റെ തലയിലൂടെ മറ്റോ വെള്ളം താണ് പോയതുകൊണ്ട്, തലയിൽ തോർത്താതെ വെള്ളം താണതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതൊന്നും ഒരു ദ്വാരത്തിലൂടെ അകത്തു പോകുന്നതല്ലല്ലോ, അകത്തേക്ക് വല്ലതും കടന്നാലാണ് നോമ്പ് മുറിയുക. തുറന്ന ദ്വാരത്തിലൂടെ അകത്തേക്ക് കടക്കുക, അതിൽ മുലഞ്ഞൊട്ട്, അതുപോലെ പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രത്തിലൂടെ അകത്തേക്ക് വല്ലതും ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നോമ്പ് മുറിയും. തലയോട്ടിയുടെ ഉള്ളിലേക്ക് എത്തും വിതൽ നീളമുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരാൾ കുത്തിയാൽ, അങ്ങനെ കുത്തലില്ല, അങ്ങനെ നീളമായി തലയോട്ടിയുടെ ഉള്ളിലുള്ള വലിയ ഗോളയിലേക്ക് ഒരാൾ ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയും. വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തും വിധത്തിൽ ആരും ഇഞ്ചക്ഷൻ ചെയ്യാറില്ല. അങ്ങനെ ഉള്ളിലേക്ക് ഒരാൾ പോയി, ഒരാളുടെ ഇഞ്ചക്ഷൻ പോയി എന്ന് വെച്ചാൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മിറാക്കിൾ ആവണം. അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് മുറിയും. അപ്പൊ ഉള്ളിലേക്ക് ചെല്ലണം എന്നതാണ് നിയമം. അതേസമയം തൊലിയിലേക്കോ വയറ്റിലേക്കോ കൈച്ചണ്ടയിലേക്കോ ഇറച്ചി ഭാഗങ്ങളിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇഞ്ചക്ഷൻ കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ അകത്തെ ഗോള, ദ്വാരം, തുറന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന കിതാബിലുള്ള ആ ഒരു നിയമം വെച്ച് ഞരമ്പിന്റെ ഉള്ള് ഗോളയാണ് എന്നാണ് ചില പണ്ഡിതന്മാർ വാദിക്കുന്നത്. അവരുടെ ആ വാദമനുസരിച്ച് ഞരമ്പിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ മുറിയുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് പണ്ഡിതന്മാർക്കിടയിൽ അത്ര സ്വീകാര്യമല്ലാത്ത അഭിപ്രായമാണ്. അത് അതിന് സമർത്ഥിക്കുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഏതായാലും അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല, ഞരമ്പിലേക്കായാലും എവിടെയായാലും ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുന്നതല്ല. ഇങ്ങനൊരു അഭിപ്രായമുള്ളത് കൊണ്ട് ആവശ്യമില്ലാതെ നോമ്പ് കാലത്ത് ഇഞ്ചക്ഷൻ ഞരമ്പിലേക്ക് വെക്കാതിരിക്കലാണ് നല്ലത്. സമയം ഇറച്ചിയിലേക്കാണെങ്കിലും ഗ്ലൂക്കോസോ മറ്റോ കയറ്റാൻ വേണ്ടി, അവന്റെ ക്ഷീണം മാറാൻ വേണ്ടിയാണ് വെക്കുന്നതെങ്കിൽ അത് പാടില്ലാത്തതാണ്. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഒരാള് നോമ്പ് നോക്കുന്ന സമയത്ത് രാത്രി നിയത്ത് വെക്കണമെന്നാണ് നിയമം. രാത്രി എന്ന് പറഞ്ഞാൽ സുബിഹി ബാങ്കിന് മുമ്പ്. സുബിഹി ബാങ്ക് എന്നത് ബാങ്ക് കൊടുക്കലല്ല, അതേസമയം ടൈമാകലാണ്. പള്ളിയിൽ മുക്രി ഉസ്താദ് 5 മിനിറ്റ് ലേറ്റാക്കി ബാങ്ക് കൊടുത്തത് കൊണ്ട് അതിനെ ഇസ്ലാമിക നിയമമായി ഒരിക്കലും കാണരുത്. ബാങ്കല്ല നമ്മുടെ നിയത്ത് രാത്രി ചെയ്യുന്നതിനും അത്താഴം നിർത്തുന്നതിനും നോമ്പ് തുറക്കുന്നതിനും ഒക്കെ ബാങ്കല്ല നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ബാങ്ക് ചിലപ്പോൾ തെറ്റാം, സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. നമ്മൾ കൃത്യമായി ടൈമാണ് നോക്കേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട് ടൈമായിട്ടുണ്ട്, എന്നാലും കഴിച്ചോളൂ, ആ അത്താഴം ഫുള്ള് കഴിച്ചോളൂ, ബാങ്ക് കൊടുത്തിട്ടില്ല. ഇത് മണ്ടത്തരമാണ്. ബാങ്ക് കൊടുത്താലില്ലെങ്കിലും ടൈമായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം. അത് പഴയ കാലത്തുള്ള ചില ആളുകളുടെ സംശയമാണ്. ബാങ്കല്ല ഇവിടെ നോക്കുന്നത്, ടൈമാണ്. ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും ടൈമായാൽ അവൻ അത്താഴം നിർത്തിക്കൊള്ളണം, ടൈമായാൽ നോമ്പ് തുറന്നുകൊള്ളണം. ടൈം ആകുന്നതിന് മുമ്പ് ഒരാൾ ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറന്നാൽ നോമ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. മുജാഹിദിന്റെ പള്ളിയിലൊക്കെ 3 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുന്നല്ലോ. ഏതായാലും രാത്രി നിയത്ത് വെക്കണം എന്ന് പറഞ്ഞത് നിയമമാണ്. രാത്രി വെക്കാൻ ഒരാൾ മറന്നാൽ അവൻ എന്ത് ചെയ്യണം? രാത്രി വെക്കാൻ മറന്നാൽ ആ നോമ്പ് അങ്ങനെ തന്നെ നോക്കണം, നോമ്പ് എന്ന് കരുതി നോക്കണം. അതിന് ഇൻസാക്ക് എന്ന് പറയും. നോമ്പ് കാലത്ത് നോമ്പ് പിടിച്ചതുപോലെ നിൽക്കണം, പിന്നീട് ആ നോമ്പിനെ കളാവ് കിട്ടണം. എങ്കിലും അനഫി മദ്ഹബ് അനുസരിച്ച് അവന്റെ നോമ്പ് ശരിയാകുന്ന ഒരു രൂപം ഫത്വഹുൽ മുഅയ്യിനിൽ പറയുന്നുണ്ട്. അവൻ ആ സുബീ വാങ്ങ് കൊടുത്ത ഉടനെ, റബ്ബെ ഞാൻ നിയത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് തോന്നുന്നത്, ഉടനെ തന്നെ അവൻ നിയത്ത് വെക്കണം. അതായത് സുബിക്ക് ഒരു ഉച്ചാകുന്നതിന് മുമ്പ് അവൻ നിയത്ത് വെച്ചാൽ ആ നോമ്പ് അവന് കിട്ടും എന്നാണ് അനഫി മദ്ഹബ് പറയുന്നത്. അനഫി മദ്ഹബ് അനുസരിച്ച് അവന്റെ നോമ്പ് അന്ന് ശരിയാവുകയും ചെയ്യും, പിന്നീട് കളാവ് വെട്ടേണ്ടതും ഇല്ല എന്നതാണ് സത്യം. എങ്കിലും ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണല്ലോ നമ്മൾ, തൽക്കാലം അങ്ങനെ മാറിയതാണല്ലോ. ആ ഒരു കാര്യം നമ്മുടെ മദ്ഹബ് അനുസരിച്ച് പറ്റാത്തത് കൊണ്ട് പിന്നീട് കളാവ് വീട്ടുന്നതാണ് നല്ലത്. ഇങ്ങനെ അനഫി മദ്ഹബ് അനുസരിച്ച് നിയത്ത് വെക്കാത്ത ഒരാള്, അതായത് പകലിൽ പെട്ടെന്ന് ഓർമ്മയാകുമ്പോൾ ഉച്ചക്ക് മുമ്പ് നിയത്ത് ചെയ്യാത്ത ആള്,
പിന്നീട് ഖളാ വിട്ടൽ നിർബന്ധം തന്നെയാണ്. ഇനി ഒരാള് നിയത്ത് വെക്കുന്ന സമയത്ത് റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ എന്ന് കരുതാറുണ്ട്. നാളത്തെ നോമ്പിനെ എന്ന് പറയുമ്പോൾ അറബി ചിന്ത അനുസരിച്ച്, അറബി കലണ്ടർ അനുസരിച്ച്, അറബി മാസക്കണക്കൊക്കെ നോക്കുന്നത്, ദിവസക്കണക്കൊക്കെ നോക്കുന്നത് ഒരു മഗ്രിബ് മുതലാണ്, രാത്രി മുതലാണ് ആ ദിവസത്തിന്റെ ആരംഭം. അപ്പൊ അന്നത്തെ ദിവസമല്ലേ പിറ്റേ ദിവസവും വരുന്നത്. ഏതായാലും രാത്രി മുതൽ ഒരു ദിവസം. ഇപ്പൊ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചയുടെ സ്റ്റാർട്ടിങ് ഞായറാഴ്ച അസ്തമിച്ച രാത്രി മുതലാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ തിങ്കളാഴ്ചയായി. അപ്പൊ നാളത്തെ നോമ്പിനെ എന്ന് അന്ന് രാത്രി പറയുമ്പോൾ അത് തെറ്റല്ലേ അറബിക്കണക്കനുസരിച്ച്? അപ്പൊ അവന്റെ നിയത്ത് ശരിയാകുമെന്നാണ് ചില ആളുകൾ സംശയം പറഞ്ഞത്. അത് കിതാബിൽ ചർച്ചയുണ്ട്. മോഹിനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബ് ഒന്നാം വാള്യം 425 പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം പ്രാദേശികമായ പ്രയോഗമാണത്, നാട്ടു നടപ്പുള്ള ഒരു പ്രയോഗമാണ്. രാത്രിയുടെ അപ്പുറത്ത് വരുന്ന പകൽ എന്ന അർത്ഥത്തിലാണ് നാളെ എന്ന് പറയുന്നത്. അറബിൽ സൗമഗദിൻ, നാളത്തെ നോമ്പ് എന്ന് പറയുന്നത് ആ രാത്രിയുടെ അപ്പുറത്ത് വരുന്ന ഒരു പകൽ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതുകൊണ്ട് വിരോധമില്ല. ഇനി പകൽ നോമ്പ് നോറ്റ സമയത്ത് പെട്ടെന്ന് വാഹനത്തിന്റെ പുകയോ മറ്റോ അല്ലെങ്കിൽ ഒരു പാറ്റയോ ഈച്ചയോ വായിലേക്ക് പെട്ടെന്ന് കയറിപ്പോയാൽ നോമ്പ് മുറിയുകയില്ല. അറിയാതെയാണ് കടന്നുപോയത് എങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാതെ പോയാൽ നോമ്പ് മുറിയുകയില്ല. വാഹനം വരുമ്പോൾ കൈവച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കാതെ കണ്ട് അതിനെ ശ്വസിക്കുകയാണ് എങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര ശ്രദ്ധിച്ചാലും തൊണ്ടയിലേക്കും വായിലേക്കും മൂക്കിലേക്കൊക്കെ പുക പോയി പോകുന്ന അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നോമ്പ് നമ്മൾ നോക്കൽ നിർബന്ധമായതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പന നൽകൽ നിർബന്ധമാണ്. 7 വയസ്സ് മുതൽ അവൻ അത്താഴത്തിന് വിളിക്കാനും നോമ്പ് നോൽപ്പിക്കാനും ഒന്നോ രണ്ടോ നോമ്പ് നോക്കാനും പിന്നെ ഇടക്കിടക്ക് ഉച്ചവരെയും രാവിലെ 10 മണിവരെയും കഴിയുമെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ നോമ്പ് നോപ്പിച്ചുകൊണ്ട് നോമ്പിനെ പരിശീലിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധം തന്നെയാണ്. അതൊരു ടൈം പാസിന് അണ്ടർ ടൈമോ ഒരു നാട്ടു നടപ്പോ അല്ല, നിർബന്ധമായ കാര്യമാണ്. 10 വയസ്സ് മുതൽ 30 നോമ്പും നോൽക്കാൻ അവനെ പാകപ്പെടുത്തി എടുത്തിരിക്കണം. 10 വയസ്സ് മുതൽ അവൻ നിസ്കരിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞതുപോലെ നോമ്പ് നോക്കാത്തതിന്റെ പേരിൽ അടിക്കേണ്ടതാണ്. പിന്നെ അവന്റെ ആരോഗ്യവും മറ്റുമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് അവനെ കഴിയുന്നത്ര നോമ്പ് നോൽപ്പിച്ച് 15 വയസ്സ് തികഞ്ഞ് അവന് പ്രായപൂർത്തി എത്തിയാൽ അവൻ നോമ്പ് നോക്കുന്ന മനുഷ്യനായി മാറുന്ന തരത്തിൽ രക്ഷിതാക്കൾ അവനെ മാറ്റേണ്ടതാണ്. അതല്ല എങ്കിൽ അതിന്റെ തെറ്റ് നമുക്ക് തന്നെയാണ് ഉണ്ടാവുക. നോമ്പിന്റെ പകലിൽ നോമ്പ് മുറിയുന്ന ഏറ്റവും വലിയ മുറിയുന്ന കാര്യമാണ് ഭാര്യയുമായി ബന്ധപ്പെടുക എന്നുള്ളത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിന് നമുക്കിപ്പോൾ കഴിയുന്ന ഒരു പ്രായശ്ചിത്തം, ഒരു നോമ്പിനെ കളാവ് വിട്ടുകയും ഭാര്യയും ഭർത്താവും നോമ്പിനെ കളാവ് വിട്ടണം. അതോടൊപ്പം ഭർത്താവ് 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കുകയും വേണം. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ സംശയമുള്ളത് ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നാണ്. സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുകയില്ല. അവന് ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല, അതേസമയം അതിനു മുമ്പുള്ള മദജലമാണ് പുറപ്പെട്ടത് എങ്കിൽ അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നാണ് മസ്അല. മറ്റു സംശയങ്ങൾ ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട് തത്സമയം മറുപടി പറയുന്നതാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.